Hi all, welcome back to JM Creations. JM Creations de oru adipoli video like evarku swagatham. We are actually Revelstoke lana. Revelstoke la oru rendu divasathe trip inu vendi vannana. Njan innatha video la ulpadithirikkunnathu Boulder Mountain Resort nu parana oru resort lana njangal thamasiche oru cabin lana thamasiche. Aa cabin de visheshangalum adinte parisarangalum okkana. Ningal kandu nokka ishtapadum. Nalla oru adipoli cabin aanu. Ellarkkum adu upakarikkappadum. Sherikkum Alberta, Calgary to Vancouver. There is a highway under law. That is the side light than another. Revelstoke in the Revelstoke town lot, the Tirina Salatun, or Salpato to Gerivana, some of the resort of Alabetta. And so I didn't end up for a kind of resort Adana. Padin to Visheshang Lana, Kandaranga, Alarkestabada. Thanks for watching. We have a map of the cabin. We have a map of the cabin. We are going to go to the left. The hot tub. A gate or a corner. Namaka, I thought one. Dishwashing station and laundry room. Chrissy's cabin, either lay. The number. Number door river. Door down This is our cabin. Chrissy's cabin in the Varana. This is our cabin. So, let's go to the caravan. That's a friend. We have a towel hanging. We have a microwave oven, fridge, dishwasher. We have glasses.
അത്യാവശ്യം ടോസ്റ്റ് ചെയ്യാനും കോഫി ഉണ്ടാക്കാനും ഒക്കെ ഉള്ളത്. കോഫി മേക്കറും എല്ലാം ഉണ്ട്. നല്ലൊരു വലിയ സാമാന്യം ഫുൾ സൈസ് ആയിട്ടുള്ള ഒരു കൗച്ചുണ്ട് കേട്ടോ. ഇത് നല്ല ഒരു കൗച്ചാണ്. പിന്നെ ഒരു ഡബിൾ ബെഡുണ്ട്. ഒരു ഇച്ചിരൂടെ എക്സ്ട്രാ ലാർജ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ സാധാരണ ഒരു ഡബിൾ ബെഡല്ല, ഡബിൾ ബെഡിനേക്കാളും ഇച്ചിരൂടെ ചൂട് വലുപ്പമുണ്ട് കേട്ടോ. ടി വി ഉണ്ട്, പക്ഷേ അവർക്ക് ടി വിയുടെ കേബിളില്ല. നമ്മൾ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒന്ന് കണക്ട് ചെയ്താന്ന് പറഞ്ഞു. ഇതിനകത്ത് വൈഫൈയും കിട്ടത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. വൈഫൈ നമ്മൾ പക്ഷേ ഇതിൻ്റെ വെളിയിൽ ഇറങ്ങുവാണെങ്കിൽ ഇവരുടെ വൈഫൈ കിട്ടും. ഇത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ഇൻസുലേറ്റ് ചെയ്തതുകൊണ്ട് വൈഫൈ ഇതിനകത്ത് കയറുന്നില്ലെന്നാണ്, അല്ലെ ഇൻഡിവിജ്വലായിട്ട് വെക്കേണ്ടതുകൊണ്ട് അവർക്ക് പറ്റുന്നില്ലെന്നാണ്. അപ്പം ഇത് ഒരു വലിയ ഗ്ലാസ് ഡോറാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് ഒരു വാഷ്റൂമാണ്. ഇതാണ് മെയിനായിട്ടുള്ള വാഷ്റൂം. സോ ഇത് ഇവിടെ ടോയ്ലറ്റ്, ഇത് കുളിക്കാനുള്ളത്. കുഴപ്പമില്ല, വലുപ്പമുണ്ട് കേട്ടോ. നല്ല സമാനം തിരക്കേടില്ലാത്ത വലുപ്പമുണ്ട്. ഒരു വാഷ് ബേസിനും എല്ലാം കൂടെ നല്ല രസമുണ്ട്. ഇതാണ് ഇനി ഞങ്ങളുടെ രണ്ട് ദിവസത്തെ ക്യാബിൻ. ഇവിടെ നമ്മൾ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇതാണ് വ്യൂ കാണുന്നത്. ഈ റിസോർട്ട് ഞാൻ ബുക്ക് ചെയ്തപ്പോഴേ അവരുടെ ഒരു മെയിൻ ഫീച്ചറായിരുന്നു ഗാർഡൻ വ്യൂ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു ഓപ്ഷനാണ്. ഇപ്പം ഈ ലൈനിൽ നിൽക്കുന്ന ക്യാബിൻസ് എല്ലാം ഗാർഡൻ വ്യൂ ആണ്. പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കാം എന്താ ഈ ഗാർഡൻ വ്യൂ എന്നേ. ഏണ്ടി ഈ കാണുന്നതാണ് അവരുടെ ഗാർഡൻ. ഒരു ചെറിയ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലൊരു ചെറിയ ഗാർഡൻ ഉണ്ട്. നേരത്തെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പുറകിൽ നല്ല എംറ്റി ആയിരുന്നെന്നേ. അപ്പോൾ അവരവിടെ ടെൻറ്റ് പണിയുന്നുണ്ടെന്ന് തോന്നുന്നു. പുതിയ ടെൻറ്റിൻ്റെ പണിത് നടക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഒരു ചെറിയ ഗാർഡൻ ഉണ്ടായിരുന്നു, ഉണ്ട് ശരിക്കും പറഞ്ഞു. അവർ പറഞ്ഞ സത്യമാണ്, ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. പക്ഷേ ഡോണ്ട് എക്സ്പെക്ട് ഒരു വലിയ എംറ്റി സ്പേസ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഒരു ചെറിയ മൗണ്ടൻ വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇപ്പം തുടങ്ങിയതാണ് ഈ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇവിടെ പുതിയ ടെൻറ്റ് സിസ്റ്റംസ് അവർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ടെൻറ്റ് സിസ്റ്റം എന്തോ ഒരെണ്ണം പണിയുന്നുണ്ട് അവിടെ പുതിയ ഇത്. എനിക്ക് തോന്നുന്നു ടെൻ്റാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്നറിയത്തില്ല. ഈ മൗണ്ടൻ വ്യൂ റിസോർട്ടിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർക്ക് പലതരത്തിലുള്ള അക്കോമഡേഷൻസ് ഉണ്ട്. ഇതൊരു ക്യാബിനാണെങ്കിൽ ഇവരിപ്പം പണിതുകൊണ്ടിരിക്കുന്നത് ടെൻ്റാണ്. ഇത് ടെൻ്റാണ്, ഇതിനിച്ചുകൂടെ വിലക്കുറവാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ക്യാബിന് കിട്ടിയത്, ഡീൽ കിട്ടിയത് $260 ബുക്കിംഗ് .com. പക്ഷേ ഞാൻ Airbnb നോക്കിയുണ്ടേ, അത് $300. നമ്മൾ പല സൈറ്റുകളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് റേറ്റാണ്. അപ്പോൾ അത് വാച്ച് ചെയ്യുക. പിന്നെ വീക്കെൻഡ് ആണെങ്കിൽ ചൂട് റേറ്റ് കൂടുതലായിരിക്കും, വീക്ക് ഡേയ്സ് ആണ് റേറ്റ് കുറവായിരിക്കും. ഇത് വേറൊരു ക്യാബിനാണ്. ഏതായത് ഇവിടെ നിന്നൊക്കെ നല്ല രസമുണ്ട്, ഇവിടെ ഇരുന്ന് ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. വേറെ അങ്ങ് പോയില്ലെങ്കിലും ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതെ, ബ്യൂട്ടിഫുൾ, നല്ല രസമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ടെൻറ്റും അടിക്കാൻ പറ്റുക. ഇപ്പം RV പാർക്കിങ്ങും ഉണ്ട് കേട്ടോ, നമുക്ക് RV പാർക്കിങ്ങും ഉണ്ട്. അതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. അവർക്കൊക്കെ യൂസ് ചെയ്യാനുള്ള വാഷ്റൂമാണ്, അത് കോമൺ വാഷ്റൂമും ലോണ്ടറി റൂമും ഒക്കെയാണ്. അത് നടുക്കുകയാണെന്ന ബിൽഡിങ്. ഇങ്ങനെ RV പാർക്കിങ്ങും ഉണ്ട്, അത് ഫുൾ സെർവ് RV ആണ്. നമുക്ക് സീവേജും വാട്ടറും ഇലക്ട്രിസിറ്റികളും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫുൾ സെർവ് RV ആണ്. അതേപോലെ തന്നെ ടെൻറ്റിങ്ങും ഉണ്ട്, അതിൻ്റെ ഈ വുഡിനകത്തൊക്കെ ടെൻറ്റ് ചെയ്യാം. സോ ഇതിനകത്ത് ടെൻറ്റ് അടിക്കാം, ഈ വുഡിനകത്ത്. അതിന് റേറ്റ് കുറവായിരിക്കണം. ഇപ്പോൾ ഒരു നല്ലൊരു റിസോർട്ടാണ്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു റിസോർട്ടാണ്. ഒരേ ഒരു നെഗറ്റീവ് പോയിൻ്റ് ഞാൻ ഈ റിസോർട്ടിൽ കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേക്ക് തൊട്ട്
അടുത്താണ്. ടെൻറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല സൗണ്ടായിരിക്കും. അതുപോലെ തന്നെ പുറകുവശത്തൂടെ റെയിൽ പാളം പോകുന്നുണ്ട്, അതും നല്ല സൗണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ക്യാബിൻ വളരെ ഇൻസുലേറ്റഡ് ആണ്, ഒരു തുള്ളി സൗണ്ട് അകത്ത് വരുന്നില്ലായിരുന്നു. വളരെ ക്വയറ്റായിട്ട് കിടക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ടെൻറ്റിൽ കിടക്കുവാണെങ്കിൽ നല്ല സൗണ്ട് കേൾക്കും. പിന്നെ ഒരു ചെറിയ പ്ലേ ഏരിയ ഇവിടെ ഇട്ടിട്ടുണ്ട് പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടി. ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട്. ഇതൊക്കെ ആർ വി പാർക്കിംഗ് ആണ്. ഇതിൻ്റെ ആർ വിക്കെല്ലാം ഫുൾ സെർവായിട്ട് വെക്കാൻ പറ്റുന്ന ആർ വി പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. ചെറിയ പ്ലേ ഏരിയ ഉണ്ട്, ഡിഷ് വാഷിംഗ് സ്റ്റേഷൻ ആണ്, ലോണ്ടറി റൂമാണത്. ഇത് അവരുടെ വാഷ്റൂംസാണ്. ഈ ടെൻറ്റിലും അറിയിലൊക്കെ കിടക്കുന്നവർക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പാവം ചെയ്ത പൂട്ടിയോ? ആ ലോക്ക്. ആ ഞങ്ങളെ ഈവനിങ്ങിനെയാ ഒരു ചെറിയ ബൈക്കിന് വേണ്ടി ഇറങ്ങിയാ. ഞങ്ങളിവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയപ്പോഴത്തേക്ക് തന്നെ സന്ധ്യയായി. ഞങ്ങള് ബൈക്കിങ്ങിന് വേണ്ടി ഇറങ്ങി. ഞങ്ങൾ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാല് ഈ റിസോർട്ടൊക്കെ ഒന്ന് സൈക്കിൾ ഔട്ടി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണാമെന്ന് കണ്ട് ഇറങ്ങിയതാണ്. പക്ഷേ സൈക്കിൾ ഔട്ടാണ് ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, സൈക്കിളിന്റെ കാറ്റ് പോയേക്കുവാണ്, ടയർ ഫ്ലാറ്റാണ്. അതുകൊണ്ട് സൈക്കിൾ ഔട്ട് പെട്ടെന്ന് തന്നെ നിർത്തി. നിർത്തിയിട്ട് ഇനിയും നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇനി ഞങ്ങൾക്ക് ഫ്രണ്ട് ഡെസ്ക് വരെ ഒന്ന് പോകണം. രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, കുറച്ച് ഇൻഫർമേഷൻസ് ചോദിക്കാനുണ്ട്. നാളെ ഇവിടുത്തെ അട്രാക്ഷൻസിൻ്റെ ബ്രൗഷേഴ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. റെവൽസ്റ്റോക്ക് ബ്രിട്ടീഷ് കൊളംബിയയിലെ ക്യാബിനിലായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത്. നമ്മുടെ പ്ലാൻ ഇന്നത്തെ മൊത്തം റെവൽസ്റ്റോക്ക് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഒത്തിരി കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒത്തിരി കാണാനുണ്ട്, ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അഡ്വഞ്ചർ പാർക്കുണ്ട്, എൻചാൻറ്റ്മെൻറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ട്രീസ് ഒക്കെ ഉള്ള, 500 years ഒക്കെ ഓൾഡുള്ള ട്രീസ് ഉള്ള ഒരു ചെറിയ ഫോറസ്റ്റ് ഉണ്ട്, അതിനകത്ത് കൂടെ നടക്കാൻ പറ്റും. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാനിലുള്ളത്. ഇന്നലെ രാത്രിയിലാണ് ആക്ച്വലി ഞങ്ങളിതെല്ലാം റീഡ് ചെയ്ത് മനസ്സിലാക്കി ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന്. നമ്മൾ പെട്ടെന്നുള്ള ട്രിപ്പായിരുന്നുകൊണ്ട് നമുക്ക് അത്ര ക്ലിയറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ എന്നാലും നമ്മളിന്ന് കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ പോവുകയാണ്, രാവിലെ തന്നെ ഇറങ്ങുവാണ്. നിങ്ങളും ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങൾ കാണുന്നതൊക്കെ നിങ്ങളെ കാണിക്കാം.